വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. സ്വന്തം കല്യാണം ഇത്രത്തോളം എൻജോയ് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങ് ആസ്വദിക്കുകയായിരുന്നു. നിങ്ങക്ക് പുറത്തുനിന്ന് രാത്രി കുളിച്ചിട്ട് ഞാൻ ഇതിനൊക്കെ പുറകെ കുറേ നാട്ടുകാർ അറിയാത്ത കാര്യങ്ങളുണ്ട്. എന്താണതാ നാട്ടുകാർ അറിയാത്ത കാര്യങ്ങൾ? നിങ്ങൾ പറഞ്ഞല്ലോ ഭയങ്കര ആസ്വദിച്ച് സ്റ്റേജില്. അപ്പൊ ഞാനിങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പൊ ഇവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അഖില എന്നുണ്ട്. അപ്പൊ അഖില എന്ന് പറഞ്ഞു വരുമ്പോ ഈ പാട്ട് പ്ലേ ചെയ്യണം. അപ്പൊ ഞാന് ഇവളുടെ ഡാഡി അപ്പയും അമ്മയും ശ്രീജിത്തിന്റെ അച്ഛനും അമ്മയുടെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കും. അത് അവര് ആദ്യമേ ഇവള് വരും, അതിപ്പോ ശ്രീജിത്ത് വരും. അപ്പം ആ സമയം നമുക്ക് പറ നിറയ്ക്കാം, നിറച്ചിട്ട് ഇങ്ങനെ നിക്കുക. അതുകൊണ്ടല്ല, അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരും എനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ടും അപ്പൊ ഇവർക്ക് വേണ്ടി ഞാനാണ് അവിടെ നിന്നെല്ലാം നടന്നത്. അപ്പൊ ഇവളുടെ അപ്പയും അമ്മയും മറ്റേ പറക്കാത്ത നല്ലത് മറച്ചു നെല്ല് നടച്ചു. ശ്രീജിത്തിന്റെ അച്ഛൻ ഭക്തിയോടെ പറയുന്നേക്ക് നെല്ല് നടച്ചു. വിളക്ക് ഓർത്തുന്ന സമയത്ത് ഏതായിരുന്നു ഒരു പാട്ട്? തമിഴ് പാട്ട്, കുത്തുപാട്ട്. കുത്തുപാട്ടൊക്കെ അപ്പൊ ഞാൻ ഈ ഇവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ പ്ലേ ചെയ്തോളാം എല്ലാം ഓക്കെ പറഞ്ഞാണ്. ഇവള് നേരത്തെ ഇട്ടോ പാട്ടിട്ടോ എനിക്ക് എനിക്ക് അറിയാൻ പറ്റണല്ലോ അവിടെ എന്താ സംഭവിക്കണേന്ന്. അപ്പൊ ഞാൻ അങ്ങ് നിക്കു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്താ പാട്ടിട്ട? അപ്പൊ എനിക്ക് വരാലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇടി അവിടെ ഒന്നും ഇല്ലെങ്കിൽ പാട്ടിട്ട. അപ്പൊ അമ്മു എന്ത്, അമ്മ ശാഖില എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അവള് പോയിട്ട് എന്ത്, അവള് പോയി പാട്ടങ്ങനെ കുത്തി. പാട്ടിട്ടത് ഞാൻ തുടങ്ങിയില്ല ഇവിടെ. എന്റെ എങ്ങനെ റിയാക്ഷൻ അവിടെ എടുത്തിരുന്നെങ്കിൽ, എന്റെ എങ്ങനെ റിയാക്ഷൻ അവിടെ എടുത്തിരുന്ന അങ്ങനെ ആ ഭാഗത്ത് ആരുമില്ലായിരുന്നു, ക്യാമറക്കാർ ആരുമില്ലായിരുന്നു. പറഞ്ഞൊരു 10-40 മീഡിയക്കാരും ഉണ്ട് സ്റ്റേജില്. ഇവരെ കേറിട്ട് കല്യാണം കഴിക്കും. യു എസ് വന്നതാ. അപ്പൊ പുള്ളിക്കാരിയൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അപ്പൊ എന്തായാലും ചീത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാം, ഞാൻ പറയാം നിങ്ങളൊക്കെ ഒന്ന് മാറി. അപ്പൊ സലീമേണ്ട ഉണ്ട്. അപ്പൊ നമ്മള് നേരത്തെ തലേദിവസം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ശ്രീത് പറയണ്ടായി, ശ്രീത്തിന്റെ മെന്ററാണ് സലീം കുമാർ. അപ്പൊ സലീമേട്ടനാണെങ്കിലും എന്താ ഒരു ഞാൻ സലീമേട്ടറെ പോയി വിളിച്ച് നിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വരും. അപ്പൊ ഈ നിങ്ങളൊക്കെ കഴിക്കുന്നത് കളർഫുൾ ആണ്. പിന്നെ ഇത്ര എൻജോയ് ചെയ്തു മറ്റേ കളറൊക്കെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യാൻ ഹൽദിക്കായിരുന്നു. ഹൽദിക്കായിരുന്നു ഞാൻ റെഡി ആക്കണ്ട. അപ്പൊ റെഡി ഇപ്പൊ നടത്തിയാൽ നിനക്ക് ഹൽദി നടത്താം. എന്താ മഴയത്ത് നമ്മൾ ഹൽദി ചെയ്യും? അപ്പൊ ഞാൻ എല്ലാവരും മഴ പെയ്തു തുടങ്ങി. നിങ്ങൾക്ക് മഴയത്ത് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. അപ്പൊ ആർക്കൊരു കുഴപ്പമില്ല മഴയത്ത്. ഞങ്ങൾ മഴയത്തായിരുന്നു എന്നിട്ട് ഹൃദയം സിനിമ വരുന്നതിന് മുൻപേ അറിയോ. നാളെ ഇവര് കല്യാണത്തിൽ വേണ്ട ഇവര് ഇവരായിട്ടാണ് വരുന്നത്. അതോ മൊത്തം പാട്ട കളവടിച്ച്? കാരണം ഞാൻ മേടിച്ചു കൊടുത്തിരിക്കുന്ന കളർ മുഴുവൻ മറ്റേ ടൈപ്പ് കളറാണ്. തേച്ച് കുളിച്ച് അന്നേരം കുളിച്ചാ പോലും. ഇതിവര് കുളിച്ച് നനച്ച് താഴെ എങ്ങാണ്ട് ബീച്ചിലൊക്കെ പോയി വന്നിട്ട് ഞാൻ ആ സമയം കൊണ്ട് പോയി കുളിച്ചൊക്കെ റെഡിയായി. എന്റെ ദേഹത്തെ കളറൊക്കെ കളഞ്ഞു. ഇവളന്നേരവും ആ ഫുള്ള് ആ കോല ഞാൻ റെഡി. നീ ഇപ്പൊ പോയി കുളിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെ നീ ആണെന്ന് നാളെ കല്യാണത്തിന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ ആ കോലത്തിൽ ഇരിക്കണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ എന്റെ നേരത്തോട്ട് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതെ ചോദിക്കട്ടെ, കൂടെ വന്ന എല്ലാവരും, അതായത് കല്യാണത്തിന് ആഘോഷിക്കാൻ വേണ്ടി വന്ന എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ പിടിച്ച് തള്ളിയിടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ്. ആദ്യം ഞാൻ ഒരാളെ ആദ്യം ഇവർ എന്നെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും എന്നെ തള്ളിയിടത് ആ ഒരു സാരി ഉള്ളു. ഈ സാരി ഉടുത്തിട്ട് തന്നെ വേണം എനിക്ക് കെട്ടി എന്റെ വീട്ടിൽ കയറാൻ. അപ്പൊ എന്നെ തള്ളിയിട്ട് വേറെ വഴിയില്ല, ഞാൻ ചുരിദാർ ഇട്ടിട്ട് വീട്ടിൽ കയറേണ്ടി വരും. അപ്പൊ ഞങ്ങൾ അടുത്ത ആളെ പ്ലാൻ ചെയ്തു. ആദ്യം ആരാ വീണത് പ്രതീക്ഷയോ? ആദ്യം നിങ്ങളെ വീണ തലേ ദിവസം വേറെ കോമഡി ആയിരുന്നു. ഹരിത വീണു. അപ്പൊ ഹരിത വീണ് കഴിഞ്ഞപ്പോ ആര് പ്രതീക്ഷയും ഞാനും കൂടിയാണ് ഹരിതയെ തള്ളിയിട്ടത്. അത് കഴിഞ്ഞപ്പോ ഹരിത ഒരു കൈതരുവിടെ നിന്ന് പ്രതീക്ഷയോട് ചോദിച്ചതാ. അപ്പൊ പ്രതീക്ഷേനെ കൂടെ തള്ളിയിട്ട് അപ്പൊ ഓക്കെ കൊളം തകഞ്ഞു. ഇനി എല്ലാരും തിരിച്ചു കയറിക്കോ. തലേ ദിവസം അതിനേക്കാളും കോമഡി. എന്റെ കൂടെ വന്നിട്ട്
തലേദിവസം സത്യം പറഞ്ഞ ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഇച്ചിരി നേരെ ബാക്കി എല്ലാവരും കണക്കായിരുന്നു. ഈ പൂളൊന്നും കാണുന്നില്ല ആർക്കും. അപ്പൊ ഇവരെന്താ ചോദിക്കുന്നത്? അപ്പൊ പൂളിന്റെ അപ്പുറത്ത് അക്കരെ കുറച്ചും പോരുന്ന മൂർക്കം പാമ്പിനെ പോലെ ആയിരുന്നു. ഏകദേശം അക്കരെയുള്ള ആള് എടാ നീ എന്താ അവിടെ നിൽക്കുന്ന നീങ്ങു വാ. അപ്പൊ ഇവർക്കൊന്നും പൂള് കാണുന്നില്ല. ഇവര് മറ്റൊരു വാതിലൊക്കെ തുറ അറിയാ ഞാൻ എന്താ വരുന്നു പൂളിൽ ടച്ച് അങ്ങനെ മാംഗല്യം തന്തുതാനായി മാറി. ഓക്കെ,